നെടുങ്കണ്ടം പാമ്പാടുംപാറ ഗവൺമെന്റ് തമിഴ് മലയാളം മീഡിയം സ്കൂളിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുയർന്നത്. തിങ്കളാഴ്ചയാണ് അധ്യാപകനെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ അധ്യാപകനെ തിരികെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രക്ഷിതാക്കളും കുട്ടികളും സ്കൂളിലും പഞ്ചായത്ത് ഓഫീസിലും പ്രതിഷേധിച്ചു. മികച്ച അധ്യാപകനെ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾ കാരണമാണ് സ്ഥലം മാറ്റുന്നതെന്നാണ് ഇവരുടെ ആരോപണം. മലയാളം തമിഴ് വേരുപാട് തിരികൊണ്ടുണ്ട്, സാർ അങ്ങനെ ഏതാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത്. പക്ഷേ ഇത് വ്യക്തിപരമായുള്ള പ്രശ്നമാണ്. നേരത്തെ പി ടി എ പ്രസിഡന്റുമൊക്കെ സാറിനും ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി എയുടെ അംഗങ്ങളോട് കൂടിയാണ് ഈ പരാതി കൊടുത്തതെന്ന് പറഞ്ഞ് പരാതി ചെന്നിരിക്കുന്നു. പക്ഷേ ഈ താഴെ 4 പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഇതുവരെ ആ സ്കൂളിൽ ഈ സാറുമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു കമ്മിറ്റി പോലും കൂടിയില്ല. അതേസമയം സ്ഥലം മാറ്റം ലഭിച്ച അധ്യാപകൻ സ്കൂളിൽ തമിഴ് മലയാളം ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പി ടി എയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നുവെന്നും പി ടി എ അംഗങ്ങൾ പറയുന്നു. നിലവിൽ സ്കൂളുമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 4 തീയതി സ്കൂളിൽ പി ടി എ കൂടിയുണ്ടായി, ചുമതല കമ്മിറ്റി കൂടി. അപ്പം നമുക്ക് പുതിയ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നടപ്പ് കഴിഞ്ഞ വർഷത്തെ കണക്ക് ഓഡിറ്റിങ്ങൊക്കെ ആയിട്ടാണ് നടന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ അധ്യാപകനാണ് കണക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കണക്കിൽ കുറെ പൊരുത്തക്കേട് സംഭവിക്കുകയും ഇത് ചോദ്യം ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു വിഭാഗീയത തലത്തിലേക്ക് രണ്ട് വിഭാഗത്തെ തമ്മിൽ തെളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ കണ്ടുവരുന്നു. ആ വിഷയം പി ടി എ അന്ന് പി ടി എ കമ്മിറ്റിയിലും അത് ഭയങ്കരമായിട്ട് ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി എ തീരുമാനിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി എ ഇ ഓഫീസിലും ഡി ഡി ഓഫീസിലും പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ എയ്യോ ഒന്ന് അന്വേഷണം നടത്തി ഡി ഡി ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ച് ഹയറിംഗ് നടത്തി. ഞാനും പ്രഥമ അധ്യാപകൻ ഈ സാറും കൂടെയാണ് ചെന്നത്. അവിടെ അന്വേഷണം നടത്തി. അന്വേഷണം നടന്ന് കുറെ നാളുകൾ കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ പേരിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. എന്നാൽ അധ്യാപകനെതിരെ വ്യാജപരാതിയാണ് നൽകിയിരിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇദ്ദേഹത്തെ വീണ്ടും നിയമിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. സിമലാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.